കടത്തു വരൂ കടത്തു വരൂ കടത്തു വരൂ എല്ലാവരും തദ്ദലജി പാട്ടിലേക്ക് കടത്തു വരൂ അല്ലയിനെ കൊറോണകൾ വിൽപ്പനയ്ക്ക് വമ്പിച്ച ഓണം ഓഫർ പർച്ചേസ് ചെയ്യൂ കോവിഡ് പോസിറ്റീവ് ആക്കൂ 50,000 രൂപ ക്യാഷ് ബാക്ക് നേടൂ മനസ്സിലായില്ലല്ലേ മനസ്സിലാക്കി തരാം ഗോബു നദ്ദലജി മാർട്ട് കോവിഡ് രക്ഷാവലയം 2020 ഓഗസ്റ്റ് 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് പർച്ചേസിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ എവിടെ നിന്നെങ്കിലും കോവിഡ്-19 സ്ഥിരീകരിച്ചാൽ പർച്ചേസ് ബിൽ തുകയുടെ പരമാവധി 50,000 രൂപ വരെ തിരികെ നൽകുന്നു. പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിക്കണമെങ്കിൽ ആ കോവിഡ് ചില്ലറക്കാരനായിരിക്കില്ല. ഞാനൊക്കെ കേട്ടിരിക്കുന്നത് ഒരു 14 ദിവസത്തിനുള്ളിലാണ് ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഗോകുനന്ദലത്ത് ഗ്രൂപ്പ് കണ്ടുപിടിച്ച ഏതോ ഹൈടെക് കോവിഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് 24 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നത്. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് കരുതി ഗോകുനന്ദലത്ത് ഗ്രൂപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നവര് അതിന്റെ കണ്ടീഷൻ സപ്ലൈയും കൂടി ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലത്. 50,000 രൂപ കിട്ടുമെങ്കിൽ കോവിഡിനെ അല്ല കോവിഡിന്റെ അപ്പനെ വരെ നമുക്ക് സഹിക്കാം. പക്ഷെ 50,000 രൂപ കിട്ടാതെ അപ്പനെയും കോവിഡിനെയും ഒരുമിച്ച് സഹിക്കാൻ പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നന്ദലത് ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ 50,000 രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കാണ് 50,000 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. 1,000 രൂപയുടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നവൻ 50,000 രൂപയുടെ മോഹങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ അവന് 50,000 രൂപ കിട്ടില്ല, മറിച്ച് കോവിഡ് മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്ന് ചാടി പോകുന്നവനായിരിക്കണം. ഗോപു നന്ദല ജി മാർട്ട് കോവിഡ് രക്ഷാവലയം. അല്ല, ശരിക്കും ഈ ഗോപു നന്ദലേട്ടൻ എന്താണ് ഉദ്ദേശിച്ചത്? പർച്ചേസിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ എവിടെ നിന്നെങ്കിലും കോവിഡ്-19 സ്ഥിരീകരിച്ചാൽ പർച്ചേസ് ബിൽ തുകയുടെ പരമാവധി 50,000 രൂപ വരെ തിരികെ നൽകുന്നു. ഈ നുണകേട്ട് ഓടിച്ചെല്ലാം മാത്രം മണ്ടന്മാരാണോ നമ്മുടെ മലയാളികൾ? ഈ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരു രോഗി ഈ നന്ദല ജി മാർട്ടിൽ നേരിട്ട് ചെന്നിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഈ രോഗി വന്ന എന്ന കാരണത്താൽ കേരളത്തിലെ നന്ദല ജി മാർട്ടിന്റെ എല്ലാ ഷോറൂമുകളും അടച്ചിടേണ്ടി വരും. ആ രോഗി വന്നെന്നുള്ള കാരണത്താൽ ആ പ്രദേശം മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ടി വരില്ലേ? ഓ, വേണ്ടായിരിക്കും, കാശുണ്ടല്ലോ, ബിസിനസ്സുകാരല്ലേ, അവർക്കൊന്നും ബാധകല്ലെന്ന്. ഗോപു നന്ദല ജി മാർട്ട് കോവിഡ് രക്ഷാവലയം. ചുരുക്കി പറഞ്ഞാൽ സാമൂഹിക അകലവും ബ്രേക്ക് ദ ചെയിനും. ഈ പാട്ടും ഒക്കെ ഒരു പഴങ്കഥയായിട്ട് മാറും. ഇനി മുതൽ എല്ലാ കടകളിലും മാസ്ക് വിൽപ്പനയ്ക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പോലെ കൊറോണ വിൽപ്പനയ്ക്ക് എന്നും എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും നമ്മൾ ഭാവിയിൽ കാണാനിരിക്കുന്നത്. നമ്മളൊക്കെ എവിടെയെങ്കിലും ഒന്ന് കൂടിയിരുന്നാൽ അപ്പൊ വ്യാപനമായി, ചെയിൻ പൊട്ടിക്കലായി. ഇത് കണ്ടില്ലേ, നമ്മുടെ താരം കോവിഡ് മേടിക്കാനായിട്ട് ആളെ വിളിച്ചു കയറ്റുവാണ്. കല്യാൺ സിൽക്സിലുണ്ട്, എല്ലാരും കൂടി ഇങ്ങോട്ട് പോന്നോളൂ, ഒരു ഉഗ്രൻ കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതുപോലുള്ള ഓഫറുകളൊക്കെ കൊടുക്കുന്നത് കോവിഡ് വ്യാപനം കൂടാൻ കാരണമാവില്ലേ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അത്രയേ എനിക്കും തോന്നിയുള്ളൂ. എന്നാ ശരി.